ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്ന് മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കാത്തതും നീയല്ലയോ, നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നീ കരങ്ങളല്ലോ. നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നീ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ യേശു ഈ കൺവെൻഷനിലേക്ക് കൊണ്ടുവന്നത് അനുഗ്രഹിക്കുവാനും സൗഖ്യം നൽകുവാനും ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാനും ഞങ്ങളെ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കാനൊക്കെയാണ് യേശു ഇവിടെ കൊണ്ടുവന്നത്. ഈ കൺവെൻഷൻ ഉറപ്പാണ് ഈ 5 ദിവസങ്ങളിലൂടെ ഞങ്ങൾ ഏറെ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോവുകയാണ്. അനുഗ്രഹിക്കപ്പെടാതെ ആരെയും കർത്താവ് ഇവിടെ നിന്ന് പറഞ്ഞയക്കത്തില്ല. കണ്ണുനീരോടെ ആരും ഇവിടെ നിന്ന് മടങ്ങിപ്പോകത്തില്ല. നമ്മളെല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്നേഹം ഒത്തിരിയേറെ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ് നമ്മളൊക്കെ. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ, ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ അത്ഭുതകരമായിട്ടുള്ള യേശുവിൻ്റെ ഇടപെടൽ അനേക തവണ അനുഭവിച്ചവരാണ് നമ്മൾ. ജീവിതത്തിൽ വഴിമുട്ടി നിന്നപ്പോൾ എല്ലാ വഴികളും അടഞ്ഞു, വലിയ പ്രതിസന്ധികളിലായപ്പോൾ യേശു നമുക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നു തന്നിട്ടുണ്ട്. നമ്മുടെ മുൻപിൽ മാർഗങ്ങളൊന്നുമില്ലാതിരുന്നപ്പോൾ അനേക വഴികളെ യേശു നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. നമ്മുടെ മുൻപിൽ ഏതൊക്കെ വഴികൾ അടയ്ക്കപ്പെട്ടാലും, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ പ്രതിസന്ധികൾ കടന്നു വന്നാലും യേശുവിന് നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. കാരണം യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനൊരു കാരണമുണ്ട്. യേശു എന്നെയും നിങ്ങളെയും ഒത്തിരിയേറെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ യേശുവിനെ സ്നേഹിക്കാതിരിക്കുവാൻ സാധ്യമല്ല. കാരണം യേശു തൻ്റെ രക്തം കൊടുത്തുകൊണ്ടാണ് എന്നെയും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. അത് വിലയ്ക്ക് വാങ്ങപ്പെട്ട എൻ്റെയും നിങ്ങളുടെ വില എന്ന് പറയുന്നത്, ഞാൻ എത്രമാത്രം യേശുവിന് വേണ്ടി വില കൊടുത്തോ അതാണ് എൻ്റെ വില. ഞാൻ യേശുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതാണ് എൻ്റെ വില എന്ന് പറയുന്നത്. യേശു എന്നെ വില കൊടുത്തു വാങ്ങി, ഞാൻ വിലയുള്ളവനാണ്. ഹല്ലേലൂയ. കരമുയർത്തി പിടിച്ചു പറഞ്ഞേ, യേശു എന്നെ വിലയ്ക്ക് വാങ്ങി, ഞാൻ വിലയുള്ളവനാണ്. ഉറപ്പാണ്, നീ വിലയുള്ളവളാണ്, നീ വിലയുള്ളവനാണ്. സംശയബലം ഉണ്ടോ? സംശയിക്കണ്ട. നമ്മളെല്ലാവരും വിലയുള്ളവരാണ്. കാരണം യേശു തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. നമുക്ക് വിലയുണ്ട്. നമ്മുടെ വില ക്രിസ്തുവിനോളം വിലയുള്ളവരാണ് നമ്മളെല്ലാവരും. ക്രിസ്തുവിനോളം വില ഉള്ളവരാണ് നമ്മളെല്ലാവരും. എൻ്റെ വില തീരുമാനിക്കുന്നത് നാട്ടുകാരല്ല. എൻ്റെ വില തീരുമാനിക്കുന്നത് എന്നെക്കുറിച്ച് വിമർശിക്കുന്നവരല്ല. എൻ്റെ വില തീരുമാനിക്കുന്നത് യേശു ക്രിസ്തു തന്നെയാണ്.
നമ്മൾ വിലയുള്ളവരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ആദ്യമേ വരേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും പാപികളാണ്, ഞാൻ ഉൾപ്പെടെ. ഇവിടെ നിന്ന് വചനം പങ്കുവയ്ക്കുന്നത് ഞാനും പാപിയാണ്, നമ്മളെല്ലാവരും പാപികളാണ്. പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിപ്പിടിക്കാമോ? പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ? ആരുമില്ല. അപ്പോൾ ഇത് പാപികളുടെ ഒരു കൂട്ടായ്മയാണ്. എൻ്റെ കർത്താവേ, തൃശ്ശൂർ ദൈവശബ്ദം കൺവെൻഷന് ആദ്യ ദിവസം പാപികൾ മൊത്തം ഒന്ന് ചേർന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ പാപികളായിട്ടുള്ളവരെ കർത്താവ് ഒന്നിച്ചു ചേർത്തിരിക്കുക? ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. പാപികളെ അവിടുന്ന് ഒന്നിച്ചു ചേർക്കുന്നു, പാപികളോട് കരുണ കാണിക്കുന്നു, പാപികളെ അനുഗ്രഹിക്കുന്നു, പാപികൾക്ക് സൗഖ്യം നൽകുന്നു, പാപികൾക്ക് പാപമോചനം നൽകുന്നു, പാപികൾക്ക് എല്ലാം വാരിക്കോരി കൊടുക്കുന്ന ഒരു കർത്താവ് ഇവിടെയുണ്ട്. അവന്റെ പേരാണ് യേശു. കരമുയർത്തി അടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഉണ്ടോ പാപികൾക്ക് എല്ലാം വാരിക്കൊടുക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്. അവന്റെ പേരാണ് യേശു. അവൻ ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ പാപികളായിട്ടും നമുക്ക് എങ്ങനെ വിലയുണ്ടാകുന്നത്? കാരണം യേശുവിന്റെ വിലയാണ് നമ്മുടെ വില. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഞാൻ പാപിയാണെങ്കിലും യേശു എന്നെ വിലയ്ക്ക് വാങ്ങി, അതുകൊണ്ട് എനിക്ക് വിലയുണ്ട്. നമ്മളെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും എനിക്കും നിങ്ങൾക്കും വിലയുണ്ട്. ദൈവവചനം പറയുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49:15, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറന്നു പോവോ? ഇല്ല. പെറ്റമ്മ തന്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? പെറ്റമ്മ തന്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? ഇന്നലെ വൈകുന്നേരം നമ്മുടെ ധ്യാനത്തിൽ 3 തവണ അടുപ്പിച്ചു പങ്കെടുത്ത ഒരു കുടുംബം, അപ്പനും അമ്മയും 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, എമ്മാനുവൽ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. ആ കുഞ്ഞിന്നലെ വൈകുന്നേരം മരിച്ചു. എൻ്റെ ലങ്സിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. തലച്ചോറിൽ നിരന്തരം ഫിക്സ് ഉണ്ടാകുമായിരുന്നു. കുറേ അസുഖങ്ങളുള്ള ഒരു കുഞ്ഞ്. 3 തവണ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുത്തു. അങ്ങനെ ആ കുഞ്ഞ് ഞങ്ങളുടെ ഒത്തിരിയേറെ വിശ്വാസപൂർവ്വം അവർ പങ്കെടുക്കുക, ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ വൈകുന്നേരം ആ കുഞ്ഞ് മരിച്ചു. വലിയ വിശ്വാസത്തോടെ അവർ ധ്യാന സെൻറ്ററിൽ ധ്യാനിക്കാൻ വരുമ്പോൾ ഈ കുഞ്ഞിന് ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൂക്കിലൂടെ ട്യൂബിട്ട് ഓക്സിജൻ സിലിണ്ടർ വെച്ചോണ്ട് ഇവര് ഈ കുഞ്ഞിനെയുമായിട്ട് ധ്യാനത്തിന് പങ്കെടുത്തത്. ഓരോ ധ്യാനത്തിന് പങ്കെടുക്കുമ്പോഴും ഞാൻ ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഇന്നലെ വൈകുന്നേരം ആ കുഞ്ഞ് മരിച്ചു. ആ കുഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു കുഞ്ഞ് വെന്റിലേറ്ററിലാണ്, ഡോക്ടർ പറഞ്ഞ് മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഞാനും പ്രാർത്ഥിച്ചു, അനേകർ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ആ കുഞ്ഞ് ഇന്നലെ വൈകുന്നേരം മരിച്ചു. എമ്മാനുവൽ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. 5 മാസം പ്രായമുള്ള ആ കുഞ്ഞ് മരിച്ചു. ആ കുഞ്ഞിന് വിലയുണ്ട്. എമ്മാനുവൽ എന്ന ആ കുഞ്ഞിന് വിലയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഓക്സിജൻ സിലിണ്ടർ വെച്ചുകൊണ്ട് 3 പ്രാവശ്യം ധ്യാനത്തിൽ അവർ പങ്കെടുത്തു. എന്നിട്ടും ആ കുഞ്ഞ് മരിക്കുകയാ? ആ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്നേ മതിയാകത്തുള്ളൂ. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നേ മതിയാകത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. തീരുമാനമെടുക്കുന്നത് ദൈവമാണ്. കരമൊന്ന് എത്തിപ്പിടിച്ചു പറയാമോ? തീരുമാനമെടുക്കുന്നത് ദൈവമാണ്. ഒന്നുകൂടെ പറഞ്ഞേ. അതെ, തീരുമാനമെടുക്കുന്നത് ദൈവമാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. നിലവിളിച്ചു പ്രാർത്ഥിക്കാൻ സാധിക്കും. ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. ത്യാഗത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കും. പക്ഷേ അവസാനത്തെ തീരുമാനം യേശുവിൻ്റെ തീരുമാനമാ. അവൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൻ്റെ അപ്പുറം മറ്റൊന്ന് ചെയ്യുവാൻ ആർക്കും സാധ്യമല്ല. അല്ലേലൂയ. അവസാനത്തെ വാക്ക്, അവസാനത്തെ
തീരുമാനം കർത്താവിൻ്റെ തീരുമാനം. കർത്താവ് എന്ത് തീരുമാനിക്കുന്നോ അതേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിന് സംഭവിക്കുന്നത് മുഴുവൻ നമ്മുടെ അനുഭവത്തിന് തിന്മയായിട്ടും നന്മയായിട്ടും തകർച്ചകളായിട്ടും അനുഭവപ്പെടുമ്പോൾ ഇതെല്ലാം യേശുവിന് നമ്മുടെ ജീവിതത്തില് നന്മയായിട്ട് മാറ്റുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തകർച്ചകൾ വന്നാലും അത് വരുന്നത് മുഴുവൻ ദൈവത്തിന് നന്മയായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും. പറ്റുമോ? പറ്റുമോ? ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് തകർച്ച ഉണ്ടായാലും അത് ദൈവത്തിന് നന്മയായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും. ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്നത് എല്ലാം തന്നുകൊണ്ടായിരിക്കത്തുള്ള ദൈവം അനുഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നതിൻ്റെ അപ്പുറമായിട്ട് വലിയ അനുഗ്രഹങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി തരാനായിട്ട് പോകുക. ഇന്ന് ഞാനിവിടെ രാവിലെ വന്നു കഴിഞ്ഞ് ഈ പുറകിൽ വന്നപ്പോൾ ഒരു അമ്മച്ചി എന്നെ കാണാനായിട്ട് വന്നു. അമ്മച്ചി വന്നിട്ട് ഒരു വലിയ സന്തോഷ വാർത്ത പറയുകയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ ധ്യാനിച്ചാണ് അന്നേരം അമ്മച്ചിയുടെ മോളെയും മോനെയും കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നുണ്ട്. 10 വർഷമുണ്ട്, മക്കളില്ല. അപ്പം അന്ന് അവരിങ്ങനെ പറഞ്ഞു, ഒരു കുഞ്ഞിനെ അവർ ദത്തെടുക്കാനായിട്ട് ഇരിക്കുകയാണ്, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ആത്മാവ് ഒരു പ്രേരണ തന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ 1 വർഷം കൂടെ കാത്തിരിക്കുന്നിട്ട് അതേക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇന്ന് രാവിലെ ആ അമ്മ എന്നോട് പറഞ്ഞത്, അവരുടെ മകൻ്റെ ഭാര്യ ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. നമ്മൾ ചോദിക്കുന്നത് മുഴുവൻ തന്നുകൊണ്ടായിരിക്കണമെന്നൊരു നിർബന്ധവുമില്ല. ഇനി ചോദിക്കുന്നതിൽ അധികമായിട്ടും അമർത്തി കുലുക്കി നിറച്ചലെന്ന് കർത്താവിന് തരുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ചോദിക്കുന്നത് നമുക്ക് കിട്ടുന്നില്ലായിരിക്കാം, പക്ഷെ അതിൽ കൂടുതൽ കർത്താവ് തരാനായിട്ട് പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചോദിക്കുന്നതിൽ കൂടുതൽ കർത്താവ് നിനക്ക് വേണ്ടി തരുവാനായിട്ട് പോവുക. ഈ കൺവെൻഷന് ഇരട്ടിയായിട്ട് കർത്താവ് നിനക്ക് തരാൻ പോവുക. നീ എന്ത് ചോദിക്കുന്നോ അത് ഇരട്ടിയായിട്ട് തവണ കർത്താവ് തന്നെ ഇവിടെ നിന്ന് വിടുകയുള്ളൂ. കരമടിച്ച് യേശുവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഈ കയ്യടി പോരാ, വാ തുറന്ന് യേശുനാമത്തെ വിളിച്ച് ഒന്ന് സ്തുതിച്ച് കരമടിക്കട്ടെ. ഒന്ന് വിളിച്ചേ, യേശുവേ. ഹല്ലേലൂയ. നമുക്ക് ചോദിക്കുന്നതിൽ അധികമായിട്ട് നമ്മുടെ കർത്താവ് തരുവാനായിട്ട് പോകുക. പെറ്റമ്മ തന്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അമ്മ തന്റെ കുഞ്ഞിനോട് കരുണ കാണിക്കും. യേശു കർത്താവ് ഈ കൺവെൻഷനിലൂടെ നമ്മളോട് കരുണ കാണിക്കാൻ പോകുക. ഇന്നോളം നമ്മുടെ മേല്, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ചൊരിയപ്പെടാത്ത വലിയ കരുണയുടെ പ്രവാഹം ഇവിടെ സംഭവിക്കാൻ പോകുക. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ കയ്യടി പോരാ, ശക്തമായിട്ട് സ്തുതിച്ച് 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 യേശുവിനെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി. എല്ലാവരും എല്ലാവരും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കൺവെൻഷനിൽ കൊടുന്നു, ധ്യാനങ്ങളിൽ കൊടുന്നു, കർത്താവ് നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നു. നമ്മൾ ചോദിക്കുന്നതിൽ അധികം നന്മകളൊക്കെ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വഴികളിൽ നമ്മൾ നടക്കുന്നുണ്ടോ? നമ്മൾ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ്റെ വഴികളിലൂടെ നമ്മൾ നടക്കുന്നുണ്ടോ? യേശുവിനെ എത്ര അധികമായിട്ട് സ്നേഹിക്കുന്നു, അതിനനുസരിച്ച് യേശുവിനെ നീ സ്നേഹിക്കുന്നുണ്ടോ? വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2:4 ഇപ്രകാരം നമ്മോട് ചോദിക്കുന്നു, നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട്, നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട്, നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട്. ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു. ആദ്യമുണ്ടായിരുന്ന സ്നേഹമൊന്നും ഇപ്പം നിനക്കില്ലെന്നാണ് യേശു പറയുന്നത്.
ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. എവിടെ വെച്ചാണ് അത പതിച്ചതെന്ന് ചിന്തിക്കുക. ആദ്യ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരിക. ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരിക. ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിനക്കില്ല എന്ന കർത്താവ് പറയുന്നു. ആദ്യമുണ്ടായിരുന്ന ആ സ്നേഹമോ പ്രാർത്ഥിക്കാനുള്ള തീഷ്ണതയോ നന്മ ചെയ്യാനുള്ള തീഷ്ണതയോ ഒന്നും ഇന്ന് നിനക്കില്ല. പണ്ട് നീ മണിക്കൂറുകൾ എൻ്റെ അടുക്കൽ ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എത്ര കൊന്ത ചെല്ലുമായിരുന്നു. ദിവ്യകാരുണ്യ ആരാധനയിലൊക്കെ നീ മുടങ്ങാതെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നും നിനക്ക് ആ സ്നേഹമൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. എവിടെയൊക്കെയോ നിന്റെ സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു പോയി. വചനം പറയുന്നു, എവിടെ വെച്ചാണ് നീ അധപതിച്ചത്? നീ എവിടെ വെച്ചാണ് അധപതിച്ചത്? നിന്റെ ആധ്യാത്മിക ജീവിതത്തില് എവിടെയാണ് അധപതനം ആരംഭിച്ചത്? ദൈവ സ്നേഹത്തിൽ നിന്ന് നീ എപ്പോഴാണ് പുറത്തു പോയത്? സഹോദര സ്നേഹത്തിൽ നിന്ന് നീ എപ്പോഴാണ് പുറത്തു പോയത്? ഉയർത്തെഴുന്നേറ്റ യേശു പത്രോസ് അപ്പസ്തോലനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പുനരുത്ഥാനം ചെയ്ത യേശു പത്രോസ് അപ്പസ്തോലനോട് ചോദിച്ച ചോദ്യം ഇതാ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിന്റെ ഭാര്യയേക്കാൾ അധികം, മക്കളേക്കാൾ അധികം, മാതാപിതാക്കളെക്കാൾ അധികം അധികം, ഭർത്താവിനേക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മൾ എത്ര കൺവെൻഷൻ കൂടി, എത്ര ധ്യാനത്തിൽ പങ്കെടുത്തു, എന്നിട്ട് യേശുവിനോടുള്ള സ്നേഹത്തില് നിനക്ക് തീഷ്ണതയുണ്ടോ? യേശുവിന് വേണ്ടി നീ പ്രവർത്തിക്കുന്നുണ്ടോ? യേശുവിന് വേണ്ടി നീ ജീവിക്കുന്നുണ്ടോ? അവന്റെ വചനത്തിന് വേണ്ടി നീ ജീവിക്കുന്നുണ്ടോ? അവന്റെ മുൻപില് മണിക്കൂറുകൾ ഇരിക്കുവാൻ നിന്റെ ഹൃദയത്തിന് താല്പര്യമുണ്ടോ? എവിടെ വെച്ചാണ് നീ അധപതിച്ചതെന്ന് ചിന്തിക്കുക. ആദ്യ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരിക. അനേക വ്യക്തികള് ധ്യാനം കൂടി അനുഗ്രഹം പ്രാപിച്ചു, സൗഖ്യങ്ങൾ പ്രാപിച്ചു, പക്ഷെ അനേകർ ഇന്ന് കർത്താവിൻ്റെ കൂടെ ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ധ്യാനം നടത്തുന്നു. മാരകമായ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവർ, വൈദ്യശാസ്ത്രം കൈവിട്ടവർ, അനേകർ സൗഖ്യം പ്രാപിച്ച് എണീറ്റ് പോയി. പിന്നീട് അവരെ ആരെയും കണ്ടിട്ടില്ല. അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചവര്, അനുഗ്രഹങ്ങൾ പ്രാപിച്ചവര്, പിന്നീട് അവര് അവരുടേതായ വഴിയിലൂടെ കടന്നുപോയി. കർത്താവിനെ മഹത്വപ്പെടുത്തുവാനോ കർത്താവിന് വേണ്ടി ജീവിക്കാനോ ഇവരെ ഒന്നും കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതൊരു ആത്മീയ സത്യമാണ്. 100 പേര് സൗഖ്യം പ്രാപിച്ചാൽ പരമാവധി ഒരു 5 പേര് അല്ലെ 10 പേര് കൂടുതൽ കർത്താവിന് വേണ്ടി ജീവിക്കാനുണ്ടാവും എന്ന് തോന്നില്ല. അനുഗ്രഹം പ്രാപിക്കുന്നു, സൗഖ്യം പ്രാപിക്കുന്നു, അവർക്ക് പിന്നെ വേണ്ടത് സൗഖ്യം പ്രാപിച്ചു, അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യേശുവിനെ അല്ല വേണ്ടത്, ലോകത്തെയും ലോകത്തിൻ്റെ കാര്യങ്ങളെയും വേണം. ആ വഴിക്ക് പിന്നെ അവരങ്ങ് പോവുകയാണ്. ഇത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇവിടെ ഇരിക്കുന്ന അനേകരെ കർത്താവ് സൗഖ്യമാക്കും. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാ. സൗഖ്യം നൽകുന്നത് യേശുവ, അത്ഭുതങ്ങൾ ചെയ്യുന്നത് യേശുവ, അനുഗ്രഹിക്കുന്നത് യേശുവ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കാനഡയിൽ ധ്യാനത്തിലായിരുന്നു. അവിടെ ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയുള്ള ധ്യാനം നടക്കുകയാണ്. അവിടെ 370 പേര് ധ്യാനിക്കാനുണ്ട്. ഒരു മനുഷ്യൻ്റെ, ഒരു ഇംഗ്ലീഷുകാരന് 2 കാൽമുട്ടുകളും തേഞ്ഞു പോയിട്ട് മാറി വയ്ക്കണം. അവിടെ എടുത്തുകൊണ്ട് വന്നിരുത്തിരിക്കുക. എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ വോക്കറെ പിടിച്ച് ആ മനുഷ്യൻ നിൽക്കണം, അല്ലാതെ നിൽക്കത്തില്ല. അയാൾ ആദ്യ ദിവസങ്ങളിൽ വന്നില്ല ധ്യാനത്തിന്. ആരൊക്കെയോ ആദ്യ ദിവസങ്ങളിലെ കർത്താവ് ഇത് അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് ചെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് വന്നാൽ, എടുത്തുകൊണ്ട് ഏറ്റവും മുന്നിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇവിടെ കസറിൽ മുൻപിൽ വോക്കർ ഇരിപ്പുണ്ട്. എഴുന്നേക്കണം, എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് വോക്കറെ പിടിച്ച് ആ മനുഷ്യൻ നിൽക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു അരമണിക്കൂർ സമയം വചനം പറഞ്ഞിട്ട് ഒരൊറ്റ സ്തുതിപ്പ്. സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, എണീറ്റോളം പറഞ്ഞു, സ്റ്റാൻഡ് അപ്പ് ആൻഡ് വോക്ക്. ഞാൻ ആ വോക്കർ ഇങ്ങെടുത്ത് വോക്കർ ഞാൻ പൊക്കി പിടിച്ചു, വോക്ക് ഓടിക്കോളാൻ പറഞ്ഞു. ആ ചേട്ടൻ ഓടാൻ തുടങ്ങി ഹോളിനകത്തോടെ. ഹല്ലേലൂയ്യ
ഹല്ലേലൂയ. വോക്കർ ഞാൻ രണ്ട് കൈയുടെ ഉയർത്തി പിടിച്ചിരിക്കുക. ജനമെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. തൽസമയം ആ മനുഷ്യൻ ഹീൽ ചെയ്യുക. കൂടെ കൊണ്ടുവന്നവർ വന്നിട്ട് പറയുകയാണ്, ആ മനുഷ്യൻ്റെ രണ്ട് നീം രണ്ട് കാൽമുട്ടുകളും ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നതാണ്. അവരെടുത്തുകൊണ്ട് വന്ന വ്യക്തിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ഹാളിനകത്തൂടെ. അവിടുന്ന് വചനമയച്ചുകൊണ്ട് അവരെ സൗഖ്യമാക്കുകയാ. ഇവിടെ ഇരിക്കുന്ന അനേക വ്യക്തികൾ ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിൽ, അവന്റെ നാമത്തിന്റെ ശക്തിയിൽ, ദിവ്യ കാരുണ്യ ആരാധനയിൽ സൗഖ്യം പ്രാപിക്കും. സൗഖ്യം പ്രാപിക്കും. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറും. ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് അനേകർ വിടുതൽ പ്രാപിക്കും. അനേകർക്ക് പാപത്തിന്റെ ആസക്തികളിൽ നിന്ന് ഇന്ന് വിടുതൽ കിട്ടാൻ പോകുകയാ. അനേകർ ഇന്ന് ഇവിടെ വെച്ച് അനുഗ്രഹിക്കപ്പെടും. കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. സങ്കീർത്തനം 68:28, കർത്താവേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. God show your power. കർത്താവേ അങ്ങയുടെ ശക്തി ഇവിടെ വെളിപ്പെടുത്തണമേ. ദൈവം ഇവിടെ ഇന്ന് തന്നെ ശക്തി വെളിപ്പെടുത്തും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അത്ഭുതങ്ങൾ നടക്കും. മാനസാന്തരം സംഭവിക്കും. പിശാച് വിട്ടുപോകും. രോഗികൾ സൗഖ്യമാകും. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇവിടെ നടക്കും. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെയുണ്ട്. ഹല്ലേലൂയ. കരമടിച്ച് യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഇവിടെയുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അത്ഭുതങ്ങൾ ചെയ്യുന്നത്, സൗഖ്യം നൽകുന്നത്, അനുഗ്രഹിക്കുന്നത് എല്ലാം യേശുവാണ്. ഇതെല്ലാം യേശു തരും. പക്ഷെ ഇന്ന് യേശുവിൻ്റെ ഹൃദയത്തിലെ ഒരു സങ്കടം, ഈ സൗഖ്യം പ്രാപിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുന്നവരും യേശുവിന് വേണ്ടി ജീവിക്കുന്നില്ല എന്നുള്ളതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഇതൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. സൗഖ്യം പ്രാപിച്ചവർ സൗഖ്യം വാങ്ങിച്ചു കടന്നുപോയി. കടബാധ്യത തീർന്നവർ അവർ സന്തോഷമായിട്ട് തിരിച്ചുപോയി. മക്കളെ കിട്ടിയവർ ഒന്നിനെ കിട്ടി സന്തോഷമായി. വീണ്ടും ധ്യാനം കൂടി രണ്ടാമത്തെ കുഞ്ഞു കിട്ടി. പിന്നെ കർത്താവിനെ വേണ്ട കുഞ്ഞുങ്ങളെ മതി. അങ്ങനെ ഭൗതികമായ നന്മകൾ ചോദിച്ചത് ചോദിച്ചത് മുഴുവൻ കൈ നിറച്ചു കൊടുത്ത കർത്താവിനെ മറന്നുകൊണ്ട് ലോകത്തിലേക്കും ഭൗതികതയിലേക്കും ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ. എനിക്ക് തോന്നുന്നു ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം ഇതാ. ദൈവം നൽകിയ നന്മകളെ മറന്നുകൊണ്ട്, അനുഗ്രഹത്തെ മറന്നുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്ത ഇഷ്ടപ്രകാരം സ്വന്ത വഴികളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സങ്കടമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറപ്പാ, ഇന്ന് കർത്താവായ യേശു ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. കാരണം യേശുവിനറിയാം, യേശു സൗഖ്യം കൊടുത്തവരും അനുഗ്രഹം കൊടുത്തവരും ഉണ്ടായിരുന്നെങ്കിൽ അവരൊന്നിറങ്ങിയാൽ ഈ ഭാരതത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിന് ഒരു പ്രയാസമില്ലായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരും കർത്താവ് സ്പർശിച്ചവർ വളരെ കുറച്ചു പേർ മാത്രമേ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തുള്ളൂ. യേശുവിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ വേദന ഇതുതന്നെയാ. ഈ വേദനയ്ക്ക് ഈ കൺവെൻഷനിലൂടെ ഒരു പരിഹാരം ഉണ്ടാകണം. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടവരും സൗഖ്യം പ്രാപിക്കുന്നവരെല്ലാവരും കർത്താവിന് വേണ്ടി ഇറങ്ങണം. ഹല്ലേലൂയ. സൗഖ്യം നൽകുന്ന, അനുഗ്രഹിക്കുന്ന കർത്താവിന് വേണ്ടി നമുക്ക് ജീവിതം കൊടുക്കണം. യേശു ചോദിക്കുകയാ, പത്രോസേ എല്ലാവരേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവ്, യെസ് യെസ് ലോർഡ്, ഐ ലവ് യു. ഞാൻ സ്നേഹിക്കുന്നു. പത്രോസ് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നു. നമ്മളൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. നമ്മളെല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടെന്തേ ഈ സ്നേഹിക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാത്തത്? ഈ അടുത്ത നാളിൽ ഒരു സഹോദരനുമായിട്ട് പരിചയപ്പെട്ടു. ധ്യാനത്തിൽ പങ്കെടുത്താണ് കേട്ടോ. അദ്ദേഹത്തിനൊരു 65 പ്രായമുണ്ട്. അക്രൈസ്തവനായിരുന്നു. ഭാര്യ, 3 പെൺമക്കൾ, ഒരു മകന്, എല്ലാം ഉണ്ട്. നല്ല ഒരു കുടുംബം.
അദ്ദേഹം ധ്യാനത്തിന് ഏതാനും വർഷം മുൻപ് പങ്കെടുത്തു. കർത്താവിൻ്റെ സ്നേഹം പറഞ്ഞു. അദ്ദേഹം യേശുവിലേക്ക് വന്നു, മാമോദീസ സ്വീകരിച്ചു. അദ്ദേഹം സഭയിലായി. ആദ്യം കുടുംബത്തിൽ ആർക്കും എതിർപ്പൊന്നുമില്ലായിരുന്നു. ഈ മനുഷ്യൻ ജീവിതത്തിൽ അധ്വാനിച്ച് പെൺമക്കളെല്ലാം കെട്ടിച്ചയച്ചു, മോൻ കല്യാണം കഴിച്ചു. അവസാനം അമ്മയും മകനും എല്ലാവരും കൂടി ഈ അപ്പനെ പുറത്താക്കി. ആർക്കും വേണ്ട, ക്രിസ്ത്യാനിയായി തീർന്ന ഈ അപ്പച്ചനെ ആർക്കും വേണ്ട. ആരോഗ്യമുണ്ടായിരുന്ന നാളുകളിൽ കുടുംബത്തിനു വേണ്ടി ജീവിച്ചപ്പോൾ എല്ലാവർക്കും വേണമായിരുന്നു. മക്കളെല്ലാവരും ജീവിതത്തിൻ്റെ വഴികളിൽ അവരായിക്കഴിഞ്ഞപ്പോൾ അവസാനം ആർക്കും വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട. ഞാൻ ആ ചേട്ടനോട് പ്രത്യേകം ചോദിച്ചു, ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ചേട്ടനെ വേണ്ടേ? നീ മക്കൾ സാധാരണ വേണ്ടെന്ന് പറഞ്ഞാൽ ഭാര്യ അവക്കും വേണ്ടെന്ന് പറഞ്ഞു. ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട, ആർക്കും വേണ്ട. അദ്ദേഹം ഇന്ന് ഒരു ആശ്രമത്തിലാണ് ജീവിക്കുന്നത്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ വാക്കളിതാ, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ നാല് മക്കളെ, പെൺമക്കൾക്ക് എന്നെ വേണ്ട, ഒരു മോനേ ഉള്ളൂ, അവനും ഉപേക്ഷിച്ചു. ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നെ വേണ്ടെങ്കിലും എനിക്ക് എൻ്റെ യേശുവിനെ വേണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനീ പറഞ്ഞത് വെറും ഒരു തമാശക്കഥയല്ല, ജീവിതത്തിൽ ഉള്ള ഒരു യാഥാർത്ഥ്യം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഭാര്യയും മക്കളും എല്ലാവരും ഉപേക്ഷിച്ചു ആശ്രമത്ത് ജീവിക്കുന്ന മനുഷ്യൻ പറയുന്നു, എനിക്ക് യേശു ഉണ്ട്, എനിക്ക് യേശുവുണ്ട്. ജീവിതത്തിൽ എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടാലും ആരും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ആ മനുഷ്യന്റെ വേദന എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിനൊരു നീറ്റലായിരുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി ആ മനുഷ്യൻ്റെ വേദന. ആ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് നിറവൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങുകയാണ്. അദ്ദേഹം പറയുക, ഭാര്യയ്ക്ക് എന്നെ വേണ്ട, മക്കൾക്ക് വേണ്ട, ആർക്കും വേണ്ടെങ്കിലും യേശുവിന് എന്നെ വേണം. ഞാൻ യേശുവിനെ വിട്ടു പോകത്തില്ല, മരണം വരെ എനിക്ക് യേശുവിനെ വേണം. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ എന്നോട് പങ്കുവെക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഒരു നല്ല നീറ്റൽ എനിക്ക് തോന്നി. ഇന്ന് കുർബാനയുടെ സമയത്ത് ആ മനുഷ്യനെ ഞാൻ ഓർത്തു, കർത്താവേ എത്ര നല്ലൊരു മനുഷ്യനാ, യേശുവിന് വേണ്ടി എല്ലാം വേണമെന്ന് വെച്ചു. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് ചോദിക്കുന്നു, എല്ലാവരേക്കാൾ ഉപരി എന്നെ നീ സ്നേഹിക്കുന്നുവാ. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹം ഒത്തിരി അനുഭവിച്ചവരാ. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് യേശുവിന് നിങ്ങളോട് ചോദിക്കുവാൻ ഒരു ചോദ്യമുണ്ട്. എനിക്ക് വേണ്ടി ജീവിക്കുവാൻ നീ തയ്യാറുണ്ടോ? എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ നീ തയ്യാറുണ്ടോ? എൻ്റെ സാക്ഷിയായി നിനക്ക് ജീവിക്കുവാൻ തയ്യാറുണ്ടോ? സഞ്ചി നിറച്ച് അനുഗ്രഹങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നവരെ അല്ല ഇന്ന് കർത്താവിന് വേണ്ടത്. അനുഗ്രഹമൊന്നും കിട്ടിയില്ലെങ്കിലും കർത്താവിനെയും കൊണ്ട് പോകാൻ ആരുണ്ട്? അവരെ ഇന്ന് കർത്താവിന് വേണ്ടത്. ഹല്ലേലൂയ. പറഞ്ഞേ, കർത്താവ് എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും എനിക്ക് കർത്താവിനെ മതി. ഇങ്ങനെ ഒരു ഉറപ്പുള്ളവരെന്ന് കരമെടുത്ത് കാണിക്കാവോ? കർത്താവ് എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും കർത്താവ് മതി. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരമീർത്തിയല്ലോ. ഹല്ലേലൂയ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ, ബലഹീനരാകുന്നു.